ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം. വിനോദ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ആദ്യമായിട്ട് തൃശ്ശൂർ പൂരമാണ് ആകാശവാണി ലൈവില് സംപ്രേഷണം ചെയ്ത ഒരു ഫെസ്റ്റിവൽ എന്നുള്ളത്. അതെ, ദൂരദർശനും അതുപോലെ തന്നെ ആയിരിക്കണം, കാരണം ആദ്യമായിട്ട് അനലോഗ് സിഗ്നലുള്ള കാലത്തും പൂരം കുടമാറ്റവും ലോകത്തിന് കാണിച്ചു കൊടുത്താണ്. ഇന്നിപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ, സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ലോകത്തിൻ്റെ മുമ്പിലെത്തിക്കാം. പറമക്കാവിൽ അമ്മയുടെ മുക്കാട്ടുകര ആറാട്ട് ഇതിനു മുമ്പും രണ്ടു പ്രാവശ്യം വന്നെടുത്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല എന്ന് മാത്രം. എന്തായാലും നന്നായിട്ടാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയും. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമക്കാവ് പകുതി പുറത്ത് ആറാടുന്ന രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ശക്തൻ തമ്പുരാൻ്റെ പടയാളികൾക്ക് കളരി അഭ്യാസം നടത്തിയിരുന്ന പേരാറ്റുപുറം മന മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് മുക്കാട്ടുകരയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പേരാറ്റുപുറം മനക്കാരുടെ ഊരായ്മയുള്ള ക്ഷേത്രമാണ് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയാണ്. അതുകൊണ്ടായിരിക്കാം പാറമേക്കാവ് ഭഗവതി മുക്കാട്ടുകര ക്ഷേത്രം തിരഞ്ഞെടുത്തെന്ന് തോന്നുന്നു. ഒരു 15 കൊല്ലമായിട്ടുണ്ടാവും. ആദ്യ ഒരു കാലത്ത് വന്നിരുന്നത് ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് നെട്ടിശ്ശേരി ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും 15 വർഷം മുമ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പൂരത്തിൽ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ചെമ്പുക്കാവ്. ആ ചെമ്പുക്കാവ് ഭഗവതിക്കും ഇവിടെ ഇറക്കി പൂജ ഉണ്ട്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാത്ത ഒരു ക്ഷേത്രത്തിൽ വന്ന് ഇറക്കി പൂജയും ആറാട്ടും നടത്തുന്നത് മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. അപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10-30 കൊല്ലം വീണ് കടന്നിരുന്ന, അതായത് ഉപയോഗശൂന്യമായി കടന്നിരുന്ന കുളം നമ്മൾ നാട്ടുകാരുടെയും ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഒക്കെ സഹകരണത്തോട് കൂടിയിട്ടാണ് പുനരുദ്ധരിച്ചത്. അപ്പോൾ ആ ക്ഷേത്രവുമായിട്ട് പാറമേക്കാവ് ദേവസ്വത്തിന് അഭേദ്യമായി ബന്ധമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം പ്രസിഡൻറ്റ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, കമ്മിറ്റി മെമ്പറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നാട്ടുകാരുണ്ടാവും, ഇവിടെ പറയെടുപ്പുണ്ട്, അത് കഴിഞ്ഞ് ഒരു ചെറിയ ലഘുഭക്ഷണമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് കുറ്റുമുക്കിലേക്കാണ്. അത് കഴിഞ്ഞ് ഉച്ചയോടുകൂടി ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. അതിനുശേഷം ഇന്നാണ് പ്രസിദ്ധമായ ചേറ്റുപുഴ ഇറക്കം. ചേറ്റുപുഴ ഇറക്കം എന്ന് പറഞ്ഞാൽ പാറമേക്കാവ് ഭഗവതിയുടെ പൂരത്തിന് മുമ്പുള്ള നല്ലൊരു മേളം, പാണ്ടിമേളം ആസ്വദിക്കണമെങ്കിൽ ഇന്ന് ഒരു 8 മണിക്ക് പടിഞ്ഞാറേ ഗോപുരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു പാണ്ഡിമേളം. ചെറൂർ രാജപ്പന്മാരെ, അതായത് പാറമേക്കാവിൻ്റെ അടിയന്തരക്കാരനായ രാജപ്പന്മാരുടെ നേതൃത്വത്തിൽ ഏകദേശം 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം ഒന്ന് നടക്കും. അതിനും എല്ലാവരും പങ്കെടുക്കണം. ഈ വീഡിയോയിൽ നമ്മൾ പുറമേ നിന്നുള്ള ശബ്ദങ്ങളൊന്നും കേറ്റാനായിട്ട് ശ്രമിച്ചിട്ടില്ല, പാട്ടോ മറ്റോ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവിടുത്തെ ശബ്ദം മാത്രമാണ് റെക്കോർഡിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സശ്രദ്ധം കാണാം ഈ വീഡിയോ. നമസ്കാരം, എൻ്റെ പേര് സതീഷ് മേനൻ എന്നാണ്. ഞാൻ പാറമേക്കാവ് ദേവസ്വം പ്രസിഡൻ്റാണ്. ദേവസ്വം പ്രസിഡൻ്റാണ്. ഈ വർഷത്തെ പൂരം 10 1922 ഈ വർഷം നമ്മൾ അതിഗംഭീരമായി നടത്തുവാനാണ് നമ്മളെ ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ തീരുമാനം. നമുക്കെല്ലാവർക്കും അതറിയാം, 2 കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് തൃശ്ശൂർ പൂരം 1919, 2020 നടത്താനായിട്ട് നമുക്ക് സാധിച്ചില്ല. ആ 2 ഒരു ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും ലോകമെമ്പാടുമുള്ള മലയാളികൾ തൃശ്ശൂർ പൂരത്തിനായി കാത്തിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജാതി മത ഭേദമന്യേ എല്ലാവരും സഹകരിച്ചാണ് നമ്മൾ തൃശ്ശൂർ പൂരം നടത്തുന്നത്. നമ്മളെ ക്ഷേത്രം പാറമേക്കാവ് ദേവസ്വം ഈ വർഷത്തെ തൃശ്ശൂർ പൂരം ത്തിന് എല്ലാ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ ദേശക്കാരും പ്രവർത്തകരും എല്ലാം തന്നെ ഈ 10-ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു സേഫായിട്ടുള്ള പൂരം ഉണ്ടാവണം എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. നന്ദി, നമസ്കാരം.
ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ശ്രീജിത്ത് നമ്പൂരിനെ പാറക്കാവിലെ പഞ്ചവാദി വിഭാഗത്തില് പശ്ചിമല എടുത്തിട്ടുണ്ട്. സന്തോഷത്തോടെ രേഖപ്പെടുത്തുകയാണ്. പാർമെന്തോ കലാക്ഷേത്രത്തിലെ ആദ്യ വിദ്യാർത്ഥിയാണ്. 20 കൊല്ലമായിട്ട് തിമലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോ ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെ ഒക്കെ ഒരു പൊന്നാടി ഒരു ഓണപ്പുഴ അദ്ദേഹത്തിന് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. പൊന്നാട സമർപ്പിക്കുന്നതിന് ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജയകുമാറിനെ ക്ഷണിച്ചോളൂ. Thank you.